നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് ഇത് ഹിപ് സൈസ് കുറയ്ക്കുന്നതിനാണ് തീർച്ചയായിട്ടും വൃത്തിയായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഹിപ് സൈസ് കുറയ്ക്കുന്നതിന് സഹായിക്കും ഹിപ് ഡിപ്പ് ഉള്ളവർ വല്ലാണ്ട് ഭംഗിയില്ലാത്ത ഹിപ്പാണ് ഒത്തിരി വെയിറ്റ് തോന്നിക്കുന്നു ഒത്തിരി ഭാരം തോന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ഇടാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അഞ്ച് ദിവസം വൃത്തിയായിട്ട് തേർട്ടി ടൈംസ് വിധം ഓരോ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ ആയിട്ടും സൂപ്പർ റിസൾട്ട് ആയിരിക്കും നിങ്ങൾ വൃത്തിയായിട്ട് ഫോളോ ചെയ്തിട്ട് അഞ്ച് ദിവസത്തിന് ശേഷം എന്നോട് റിസൾട്ട് പറയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ചെയ്യുന്നത് സ്ട്രെച്ചിങ് ആണ് സ്ട്രെച്ചിങ്ങിന്റെ ബെനിഫിറ്റിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത് അപ്പം അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ചെറിയ തോതിൽ നമുക്ക് ഹൈറ്റ് വർദ്ധിപ്പിക്കാൻ സ്ട്രെച്ചിങ് സഹായിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഹൈറ്റ് വർദ്ധിപ്പിക്കുന്നതിനു പറ്റിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നമ്മൾ കഴിഞ്ഞത് ചെയ്തത് ഈ ചെയ്യുന്നത് കിടന്നുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാലുകൾ കഴിഞ്ഞാൽ ടക്കിയിട്ട് നെഞ്ചിനോട് ചേർത്ത് അമർത്തി അമർത്തി അമർത്തിപ്പിടിക്കുന്ന സമയത്ത് മറ്റേ കാലം നന്നായിട്ട് വലിച്ചു പിടിച്ചേക്കുക ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു സ്ട്രെച്ചിങ് നമ്മുടെ കാലിന്റെ ഭാഗത്തിന് നല്ല വലിവ് കിട്ടുന്നതിന് സഹായിക്കുന്നു ആ രീതിക്ക് നമുക്ക് ഫാറ്റ് ബേണിങ് സംഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ പെർട്ടിക്കുലർലി ആ ഒരു ഒരു ഭാഗത്തിന് ഹിപ് ഡിപ്പ് ഒന്നും വരാതെ നല്ല ഷേപ്പ് തരുന്നതിന് സഹായിക്കുന്ന അടിപൊളി ഒരു എക്സസൈസ് ആണ് ഓരോ സൈഡും മുപ്പതീത് തവണയാണ് ചെയ്യേണ്ടത് സ്ട്രെച്ചിങ് പൊതുവെ നമ്മൾ പോസ്റ്റേഴ്സിന്റെ രൂപത്തിലും ചെയ്യാറുണ്ട് ആ പോസ്റ്റേഴ്സിന്റെ രൂപത്തിൽ ചെയ്യുന്ന സ്ട്രെച്ചിങ് കാലിന്റെ ഭാഗത്തിന് ചെയ്യുന്ന സ്ട്രെച്ചിങ്ങും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഭാഗത്തെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പക്ഷെ ആ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യുന്നതാണ് അപ്പം ഒരു സീരീസ് ഈ ഒരു കോമ്പിനേഷൻ എടുത്തപ്പോൾ അതിൽ കുറച്ച് ഈസി ആയതാണെങ്കിൽ നമ്മുടെ അറുപത് വയസ്സ് വരെയുള്ള നമ്മുടെ ഫോളോവേഴ്സിനു കൂടി ചെയ്യണം അപ്പം അതുകൊണ്ടാണ് പക്ഷേ ഇത് കുറച്ച് സ്ലോലി ചെയ്യുന്നതാണെങ്കിലും ഡിഫിക്കൾട്ട് കുറച്ച് കുറഞ്ഞതാണെങ്കിലും റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും അടിപ്പൊളി റിസൾട്ടായിരിക്കും കേട്ടോ രണ്ടാമത് ചെയ്യുന്നത് ഡോങ്കി കിക്ക് എന്ന രൂപത്തിൽ നമ്മൾ മുൻപ് നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏത് ഫിസിക്കൽ കണ്ടീഷനിലുള്ള ആളാണെങ്കിലും നമുക്ക് ഇതുപോലെ നമ്മൾ രണ്ട് കൈകളും രണ്ട് കാലുകളും കുത്തി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ ബാലൻസിന്റെ പ്രോബ്ലം വരുന്നില്ല എന്നിട്ടാണ് ഡോങ്കി കിക്ക് ചെയ്യുന്നത് രണ്ട് സൈഡിലും നമ്മൾ മൂവ്മെന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് വൈബ്രേഷൻ സംഭവിക്കുന്നത് നമ്മുടെ ഹിപ്പിന്റെ ഭാഗത്തിനും തൈയുടെ ഭാഗത്തിനുമാണ് അപ്പൊ പലരും ചോദിക്കാറുണ്ട് സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ ആണോ അതായത് ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിൽ മാത്രം ഫാറ്റ് ബേണിങ് സംഭവിക്കുമോ ഫാറ്റ് ബേണിംഗ് സംഭവിക്കുമ്പോൾ ശരിക്കും ബോഡിയുടെ എല്ലാ പാർട്ടിലും ഫാറ്റ് ബേണിങ് സംഭവിക്കുന്നുണ്ട് പക്ഷേ വൈബ്രേഷൻ സംഭവിക്കുന്ന ഭാഗത്ത് കുറച്ചധികം ഫാറ്റ് ബേണിങ് സംഭവിക്കുമെന്നും ആ ഭാഗത്തിന് കുറച്ചധികം ഷേപ്പ് കൊണ്ടുവരും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ടൈ ഫാറ്റ് റിഡക്ഷന് വേണ്ടി ചെയ്യുമ്പോൾ കാലിന്റെ ഭാഗത്തിന് കൂടുതൽ വൈബ്രേഷൻ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഫാറ്റ് റിഡക്ഷനോടൊപ്പം ആ ഭാഗത്തിന് ഷേപ്പ് തരുന്നതിനും കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതിനും ആ ഒരു എക്സസൈസ് സഹായിക്കും എന്ന് പറയുന്നത് അല്ലാതെ എല്ലാവരും ഏത് എക്സസൈസ് കാണിച്ചാലും അതിന്റെ താഴെയൊക്കെ ഇടുന്നുണ്ടാവും സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ലാന്ന് അത് ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ വെയ്റ്റ് കുറയ്ക്കുന്ന സമയത്ത് ഇപ്പം മുപ്പത് ദിവസത്തെ സീരീസ് ചെയ്യുമ്പോഴും നമ്മുടെ ഫേസിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര സാഗി ആയിട്ട് അല്ലെങ്കിൽ അവിടത്തെ ഫാറ്റ് കൂടി ബേൺ ആവുന്നത് അതിനുള്ള എക്സാമ്പിൾ ആണ് സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല സ്പോട്ട് റിഡക്ഷൻ അല്ല നമ്മുടെ ശരീരത്ത് ഫാറ്റ് കുറയുമ്പോൾ എല്ലാ ഭാഗത്തെയും ഫാറ്റ് ശരീരത്തെ എവിടെയൊക്കെ ഫാറ്റ് ഉണ്ടോ അതൊക്കെ നഷ്ടപ്പെടും അത് സീരിയസ് അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി രണ്ടാമത് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹിപ്പ് താഴോട്ട് കൊണ്ടുവന്ന് മേലോട്ട് പോക്കുന്നത് ഇത് ഈസി ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ രണ്ട് കൈകളുടെ സഹായത്തോടെ കൈ ബാക്കിലോട്ട് വെക്കുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഹിപ്പ് വെച്ച് ചെയ്യുന്ന എക്സസൈസുകൾ ആയതുകൊണ്ടാണ് നമ്മൾ തേർട്ടി ടൈംസ് പറയുന്നത് പൊതുവേ നമ്മുടെ ഹെവി ആയിട്ടുള്ള എക്സസൈസൊക്കെ നമ്മൾ അറുപത് തവണ ചെയ്യാറുണ്ട് എക്സസൈസിന്റെ നമ്പർ കൂട്ടിയിട്ടുണ്ട് പക്ഷേ ചെയ്യുന്ന റിപ്പീറ്റേഷൻസ് തർട്ടി തട്ടി ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ ഒരു എക്സസൈസ് കുറച്ച് ഡിഫിക്കൾട്ട് തന്നെയാണ് പക്ഷേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധിക്കുന്നതുമാണ് മാത്രമല്ല ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തിന് അടിപൊളി ആയിട്ടുള്ള ഷേപ്പ് തരാൻ വളരെ അധികം സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ തോന്നിയില്ല അത്ര നല്ലൊരു എക്സസൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണല്ലോ എന്തായാലും വേണ്ടത് അപ്പോൾ ആക്ച്വലി അതിന് നല്ല റിസൾട്ടായിരിക്കും അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു എക്സസൈസാണ് ഇപ്പം ചെയ്യുന്നത് നമ്മുടെ അരയുടെ ഭാഗം കുറച്ച് പൊക്കി പിടിക്കുക കൈകൾ രണ്ടും ബാക്കിലോട്ട് വെച്ച് തലയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചേക്കുക അതിനുശേഷം ആ പൊക്കി വെച്ച നമ്മുടെ ഹിപ്പിന്റെ ഭാഗം പൊക്കി വെച്ചതിന് ശേഷം കാല് കൂടി പൊക്കിയിട്ട് ബാക്കിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒത്തിരി ബാക്കിലോട്ട് കൊണ്ടുവരണ്ട കുറച്ചധികം െൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൈയുടെ ഭാഗത്തിനും നല്ല രീതിയിൽ മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹിപ്പ് മൂവ് ചെയ്യുന്നുണ്ട് ഇതും അടിപൊളിയ ഒരു എക്സസൈസാണ് ചെയ്യുന്ന സമയത്തും തന്നെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കൂട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചധികം കോൺഫിഡൻസ് തരുന്നൊരു എക്സസൈസ് ആണ് ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക അരയുടെ ഭാഗത്തിന് വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ വേദന എടുക്കുന്നുണ്ടെങ്കിൽ താഴോട്ട് വെക്കുക വീണ്ടും ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു തവണയോ രണ്ട് തവണയോ ചെയ്യാൻ സാധിച്ചുള്ളൂ അതിനുശേഷം സാധിക്കുന്നില്ല വേണ്ട നോർമൽ പൊസിഷനിലോട്ട് വരിക ഒരിക്കലും ചാ ബോഡിയെ ചാലഞ്ച് ചെയ്യുന്ന തരത്തിൽ ഒന്നും ചെയ്തേക്കരുത് സ്ലോലി സ്ലോലി ചെയ്യുക ഒട്ടും സ്പീഡിൽ ചെയ്യേണ്ട ചെയ്യണൊരു ആവശ്യമില്ല ഞാൻ കുറച്ചധികം സ്പീഡിൽ ഏതെങ്കിലും എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒത്തിരി സ്പീഡിൽ ഒരു ചെയ്യണം എന്ന് ഞാൻ പറയില്ല രണ്ടോ മൂന്നോ തവണ ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് കെതയ്ക്കുന്നുണ്ടെങ്കിൽ സ്ലോലി അവിടെ എവിടെയിൽ ഇരിക്കുക നന്നായിട്ട് ബ്രീത്തിങ് ചെയ്യുക വെള്ളം കുടിക്കുക സ്വെറ്റ് വൈപ്പ് ചെയ്യുക ഉള്ള റൂമിൽ ചെയ്യുക ഫാൻ ഓൺ ചെയ്യാൻ മറക്കാതിരിക്കുക നന്നായിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഈ എക്സസൈസിനെ പറ്റി ഞാൻ പറഞ്ഞു വളരെ ഈസി ആയിട്ട് ഫാറ്റ് ബേണിംഗിന് സഹായിക്കുന്ന ഒരു എക്സസൈസാണെന്ന് നമ്മളെപ്പോഴും ബോഡി നല്ല ഷേപ്പിൽ കൊണ്ടുവരുമ്പോഴും ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോഴും അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് വർദ്ധിപ്പിക്കുന്നത് നമ്മൾ എന്തിനാണ് എന്നും എക്സസൈസ് ചെയ്യുന്നത് എന്ന് പലരും ചോദിക്കുന്നത് എന്തിനാ എന്നും ഈ അസർത്ത് കാണിക്കുന്നത് എന്തിനാ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണ് പട്ടി കതയ്ക്കുന്നത് പോലെ കഥയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പലരും ഉണ്ടായിരിക്കും എന്നോട് ഇന്നലെ കൂടി ഒരാൾ വന്ന് പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് വല്ലാണ്ട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരായിരിക്കും നമുക്ക് ചുറ്റുമുള്ളവർ ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ പോലും നമ്മളെ വെറുതെ ഒന്ന് തോണ്ടി ഒന്ന് ചൊറിയുന്നവരൊക്കെ തന്നെ നമ്മുടെ ചുറ്റുവെറും ഉണ്ടാവുക ഇവരുടെ ചൊറിച്ചിലിന് മറുപടി പറഞ്ഞ് അവരുടെ പിന്നാലെ നടക്കാനാണ് നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പോകുന്നില്ല അപ്പൊ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാക്കുക ആ ലക്ഷ്യത്തിലോട്ട് നമ്മൾ തനിയെ നടന്ന നടന്നെടുക്കുക അത് മാത്രമാണ് നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഈ ചൊറിച്ചിലേറക്ക് മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാവുള്ളൂ അപ്പം നമ്മുടെ ബോഡി വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മുടെ ബോഡി വൃത്തിയായിട്ട് ഷേപ്പിൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അപ്പൊ നേരത്തെ ചെയ്ത ജമ്പിങ് എക്സസൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഗോവണിയുടെ സ്റ്റെപ്പിൽ പിടിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ് ചെയ്യേണ്ടത് ഹൺഡ്രഡ് ടൈംസ് ആണ് അത് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ആണ് എന്തായാലും ഹൺഡ്രഡ് ജമ്പ് ചെയ്തേക്കണം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ജമ്പ് ചെയ്യാൻ സാധിക്കുന്നവർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ജമ്പ് ചെയ്തേക്കണം പക്ഷെ മിനിമം ഹൺഡ്രഡ് ജമ്പെങ്കിലും ചെയ്യണം അതിനുശേഷം ചെയ്ത സ്റ്റെപ്പിംഗ് ഹൺഡ്രഡ് സ്റ്റെപ്പിംഗ് ആണ് ചെയ്യേണ്ടത് നൂറ് സ്റ്റെപ്പിംഗ് അതും മാറ്റം ഇല്ലാത്തതാണ് ഓക്കെ ഇനി ഇങ്ങനെ നിന്നുകൊണ്ട് കാല് ഇങ്ങനെ പൊക്കുന്ന എക്സസൈസ് രണ്ട് സൈഡിലോട്ടും കാല് ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സസൈസ് ഇത് ബാലൻസ് കിട്ടുമോ എന്ന് നോക്കുക കൈകൾ അരയിൽ വെച്ചുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഒരു തവണ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി എന്ന് വരും സാരമില്ല വീണ്ടും പൊസിഷനിലോട്ട് വരിക വീണ്ടും ചെയ്യുക രണ്ടാമത് ചെയ്യുമ്പോൾ വീണ്ടും വിഴാൻ പോയി എന്ന് വരും ഇതൊന്നും വലിയ സംഭവങ്ങളല്ല ആദ്യം ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യം ആദ്യം ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരാളും ഇല്ല ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കളിയാക്കുക മറ്റുള്ളവർ എന്നെ എന്നെ എന്ത് പറയുക അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നമ്മൾ പെർഫെക്ഷ പെർഫെക്ഷൻ വരാൻ വേണ്ടി ചെയ്തോണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കിക്കിങ് എന്ന് പറയുന്നതും ശെരിക്കും നമുക്ക് ഹിപ്പിന് നല്ല ഷേപ്പ് തരുന്നതിന് സഹായിക്കുന്നത് ഹിപ്പിന് ഷേപ്പ് തരുന്ന ഒത്തിരി ചാലഞ്ചിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ഉണ്ട് അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള എക്സസൈസുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റിസൾട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടായിരിക്കും അപ്പം ഇത് ചെയ്യേണ്ടതും രണ്ട് സൈഡിലും തേർട്ടി തേർട്ടി ടൈംസ് ആണ് കേട്ടോ ഇനി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ യോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പം ഏത് എക്സസൈസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ അരയുടെ ഭാഗത്തിന് ഷേപ്പ് കൊണ്ടുവരുക അടുത്ത ഫാറ്റ് ബേണിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം യോഗയിലും ഉണ്ട് ഒരുപാട് നല്ല നമുക്ക് ബോഡി ഷേപ്പ് കൊണ്ടുവരിക ഇതിൽ പലതും നമ്മൾ യോഗയിൽ നിന്നുകൂടി അഡോപ്റ്റ് ചെയ്തതാണ് അപ്പം ഈ ഒരു എക്സസൈസ് ഇരുന്നു കൊണ്ട് വളരെ റിലാക്സ് ചെയ്തിട്ട് ബട്ടർഫ്ലൈ പോസിലിരുന്നു കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇത് എത്ര തവണ ചെയ്യണം തേർട്ടി സെക്കൻഡ്സ് മാത്രം ചെയ്താൽ മതി അപ്പം ഒത്തിരി എക്സസൈസുകൾ ചെയ്തു നമ്മൾ കുറഞ്ഞ കുറഞ്ഞ നമ്പറാണ് ചെയ്തത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം കൂട്ടത്തിൽ എക്സസൈസുകളുടെ കൂട്ടത്തിൽ ഈ എക്സസൈസും മുടങ്ങാതെ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് അവിടെ ഫാറ്റ് ബേണിങ് സംഭവിക്കും താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും